എല്ലാ സ്വാഗതം സ്വാഗതം വീണ്ടും ഒരിക്കൽ കൂടി പ്രശസ്ത ലാപ്രോസ്കോപ്പിക് സർജനും സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ സാന്തി എബ്രഹാം വന്ധ്യതാ ചികിത്സയെ കുറിച്ച് സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ വിദഗ്ധമായ വന്ധ്യതാ ചികിത്സയിലൂടെ ധാരാളം ദമ്പതിമാരാണ് സന്താന സൗഭാഗ്യം കൈവരിച്ചത് നമ്മൾ ഗർഭപാത്രത്തിനുള്ളിലേക്ക് ഒരു ട്യൂബ് കടത്തി ഗർഭപാത്രത്തിനുള്ളിൽ കയറി ശസ്ത്രക്രിയ ചെയ്യുക എന്നുള്ളതാണ് ഒരാൾക്ക് ഗർഭപാത്രത്തിന് ഉള്ളിൽ എന്താണ് അറിയാൻ ഇന്ന് നമുക്ക് സ്കാനിങ് പരിശോധനയുണ്ട് ഞാനൊക്കെ വ്യക്തമായിട്ട് ഓർക്കുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് യൂട്രസ് ഉള്ളിൽക്കൂടി പരിശോധിച്ചാണ് യൂട്രസിനെ പേടി അവർ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് അതിൻ്റെ ഇമേജ് കാണാം ഫോട്ടോസ് കാണാം പക്ഷെ നമ്മളൊരാളെ ഫോട്ടോ കാണുന്നതല്ല നേരിട്ട് കാണുന്നത് ഹിസ്റ്റോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് യൂട്രസിൻ്റെ ഉത്ഭാവം കാണാമെന്നുള്ളതാണ് അതിൻ്റെ നേട്ടം ഇപ്പം ഉദാഹരണത്തിന് ഒരു ലേഡി അബ്നോർമൽ ബ്ലീഡിംഗ് ആയിട്ട് വരുന്നു ഒരു പോളിപ്പാണ് നമ്മൾ കാണുന്നത് ദശ യൂട്രസ്സുള്ളിൽ വളരുന്നു അപ്പോൾ ആ ദശ നമുക്ക് കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സർജറി ചെയ്യാം നമ്മൾ യൂണിക്കുള്ളിൽ കൂടെ യൂട്രസിൻ്റെ മോഭാഗത്തൂടെ ഇതുപോലെയുള്ള ട്യൂബ് കടത്തിയാണ് നമ്മൾ ഹിസ്റ്റോസ്കോപ്പി ചെയ്യുന്നത് ഈ ഓപ്പറേറ്റീവ് ഇസ്റ്റോസ്കോപ്പിയുടെ പ്രസക്തി എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഒരു ഒരു ലേഡി നമ്മുടെ അടുത്ത ബ്ലീഡിങ് വരുന്നു അപ്പം നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഡി എൻ സിയാണ് അപ്പോൾ ഡി എൻ സി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്രസിന് ഉത്ഭാഗം കാണാതെ യൂട്രസിനുള്ളിലേക്ക് നമ്മൾ ട്യൂബ് കിടത്തി യൂട്രസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കോശങ്ങൾ റിമൂവ് ചെയ്യാം അവിടെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഒരു കാര്യം നേരിട്ട് ഒരു കാര്യം ചെയ്യുന്നതും പെട്ടി നമ്മൾ കൈട്ട് തപ്പിയാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു കോണി കിടക്കുന്ന സാധനം നമ്മൾ മിസ്സ് ചെയ്യുമെന്ന് വരാം എന്താണ് അതിൻ്റെ പ്രസക്തി ഒരു ലേഡി ഇപ്പം ആയിട്ട് വന്നു അവരുടെ യൂട്രസിനുള്ളിൽ ദശയുണ്ട് ആ ദശയുടെ ഏതെങ്കിലും ഭാഗത്തൊരു ക്യാൻസർ ലക്ഷമുണ്ടോ എന്ന് വിചാരിച്ചു സാധാരണ ഡി എൻ സി ചെയ്താലോ നമ്മളാ ഭാഗം മിസ് ചെയ്യും അപ്പം നമ്മൾ ആ ദശ നേരിട്ട് കണ്ട് അതിൻ്റെ അപ്നോമൽ ഏരിയ കണ്ട് നമുക്ക് ബയോബ്സ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തി ഗർഭാതത്തിൻ്റെ ആവരണത്തിനുള്ളിലാണ് ഒരു കുഞ്ഞ് വളരുന്നത് അപ്പം ഈ ഗർഭാഥത്തിൻ്റെ ആവരണം നമ്മൾ മനസ്സിലാക്കണം പതിമൂന്ന് വയസ്സ് മുതൽ പ്രകൃതി ഒരു പെൺകുട്ടിയിൽ എല്ലാ മാസവും യൂട്രസിൻ്റെ ആവരണത്തിൻ്റെ അവിടെ ക്രൂണത്തെ സ്വീകരിക്കാനായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അപ്പോൾ അത്ര സുസജ്ജമാണ് ഈ എൻഡോമെട്രിയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പത്തു മാസം നമ്മൾക്ക് ഭക്ഷണം കഴിക്കാതെ കുളിക്കാതെ നനയ്ക്കാതെ ജീവിക്കാൻ പറ്റുന്നത് നമ്മുടെ അമ്മയുടെ ഗർഭപാതത്തിൽ മാത്രമാണ് ഇപ്പം ഈ ഗർഭപാതത്തിനുള്ളിലേക്ക് കുഞ്ഞ് ഒഴിക്കുന്നുണ്ട് മലം പോകുന്നുണ്ട് പക്ഷേ ഒന്നും കുഞ്ഞിനോ അമ്മയ്ക്കോ ഇൻഫെക്ഷൻ ഒന്നും വരുന്നില്ല അപ്പം അത്ര സുസജ്ജമാണ് നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ് ഈ എൻഡോമെട്രിയം അതുകൊണ്ട് വന്ധ്യ ചികിത്സയിൽ ഈ എൻഡോമെട്രിയത്തിന് വലിയൊരു പ്രസക്തിയുള്ളൊരു ഒരു ഭാഗമാണ് അപ്പോൾ ആരോഗ്യമുള്ളൊരു എൻഡോമെട്രി ഉണ്ടെങ്കിൽ മാത്രമേ റോണത്തിന് ഗർഭാശയ പറ്റി പറ്റിപ്പിടിച്ച് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ കരട് പോലുള്ള എംബ്രിയോയുടെ വളർച്ചയുടെ ഘട്ടം താങ്കൾ നോക്കിയേ അത് രണ്ട് സെല്ലായി പിന്നെ അത് നാല് സെല്ലായി പിന്നെ അത് എട്ട് സെല്ലായി പിന്നെ അത് ആയി ക്രമേണ അത് കുഞ്ഞായിട്ട് വളർത്തുവാൻ ഒരു ഭാഗമാണ് എൻഡോമെട്രി അതുകൊണ്ട് പറ്റി ഉള്ള പഠനങ്ങൾ വന്ധ്യാ ചികിത്സയിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ എൻഡോമിറ്റിയത്തെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത് നമ്മൾ സാധാരണ അൾട്രാസൗണ്ട് വഴിയാണ് പഠിക്കുന്നത് അവിടെ നമ്മൾ ആവരണത്തിൻ്റെ കട്ടി നോക്കും ആവരണത്തിൻ്റെ അളവ് നോക്കും ആവരണത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ നോക്കും വന്ധ്യാ ചികിത്സ ഈ അറിവ് വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് രോഗികളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് ഭ്രൂണത്തിൻ്റെ നിലവാരത്തെപ്പറ്റി വ്യക്തമായിട്ടൊരു ധാരണയുണ്ട് എന്നാൽ ഗർഭാശയ ആവരണത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി പൊതുവെ ഒരു ധാരണക്കുറവുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഗർഭാശയ ആവരണത്തെപ്പറ്റി പഠിക്കുവാൻ നമുക്ക് പല മാർഗങ്ങളുണ്ട് ഒന്നാണ് അൾട്രാസൗണ്ട് പക്ഷേ അൾട്രാസൗണ്ടിൽ കൂടെ നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ഹിസ്റ്റോസ്കോപ്പി വഴി കാണുവാനായിട്ട് കഴിയും യൂട്രസിൻ്റെ ഉത്ഭാവത്തെപ്പറ്റി പഠിക്കുവാൻ പല മാർഗ്ഗങ്ങളുണ്ട് ഒന്നാണ് നമ്മൾ യൂട്രസിനുള്ളിലേക്ക് ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്ത് യൂട്രസിൻ്റെ പടം എടുക്കുകയാണ് അതാണ് നമ്മൾ ഹിസ്റ്റോസാൽഫിൻജോഗ്രാം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഇതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ലാപ്ട്രസ്കോപ്പി എന്ന് പറഞ്ഞാൽ വയറിനുള്ളിലേക്ക് ട്യൂബ് എടുത്തി നമ്മൾ കാണുന്നതിനാ ഇപ്പോൾ ലാപ്രോസ്കോപ്പ് ചെയ്ത് പറ്റി ഒരു വന്ധ്യ അനുഭവിക്കുന്ന ഒരു വേഷിനെ പറ്റി പഠിക്കുമ്പം നമുക്ക് അതേ സെറ്റിംഗിൽ തന്നെ യൂട്രസിനുള്ളിലേക്ക് ട്യൂബ് കടത്തി യൂട്രസിന് ഉത്ഭാവം പഠിക്കുവാൻ കഴിയും ഇതിനെയാണോ നമ്മൾ ഹിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്കാനിങ്ങിൽ അല്ലെങ്കിൽ നമ്മളൊരു ഹിസ്റ്റോസ്കോപ്പിയിൽ ഒരു അപ്നോമൽ ഫൈൻഡിങ് ഉണ്ടാൽ നമുക്കതിനെ ഈ ഇസ്റ്റോസ്കോപ്പി വഴി റിമൂവ് ചെയ്യാം ഇതിനെയാണോ നമ്മൾ ഓപ്പറേറ്റീവ് ഇസ്റ്റോസ്കോപ്പി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം നമ്മൾ ഈ പടത്തിൽ കാണുന്നത് യൂട്രസിനുള്ളിൽ ഒരു പോളിപ്പാണ് ഒരു ദശ ഇങ്ങനെ തള്ളി നീക്കുക അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ഈ മുഴ ഈ തടിപ്പ് നമുക്ക് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇസ്റ്റോസ്കോപ്പി വഴി സാധിക്കും അതുമാത്രമല്ല ഈ ചില ഈ ദശ എല്ലാം നോർമലാണെന്ന് കരുതരുത് ചില ദശകൾ ക്യാൻസർ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് ആ ക്യാൻസർ ആകാനും സാധ്യത ഉണ്ടോ എന്ന് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം ആ ഭാഗത്ത് കാൽഷ്യം അടിഞ്ഞിട്ടുണ്ടോ അതിനുട്ടുള്ള അപ്പിയറൻസ് എല്ലാം നോക്കുമ്പോൾ നമുക്ക് ആ പോളിപ്പിനെപ്പറ്റി കുറേ കൂടെ അറിയാം നമ്മളിപ്പോൾ ഒരാളുടെ പടം കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ കൂടുതൽ വ്യക്തതയുണ്ട് എന്ന് പറയുന്നത് പോലെ ഇസോസ്കോപ്പി വഴി നമുക്ക് ഈ ദശ നീക്കം ചെയ്യാൻ പറ്റും ചില സ്ത്രീകൾക്ക് അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ എനിക്ക് ധാരാളം അനുഭവങ്ങളുണ്ട് അവർ ഡോക്ടർമാരെ മാറി മാറി അവർ ഗുളികൾ കഴിച്ചിരിക്കാം പിന്നെയും ബ്ലീഡിങ് കണ്ടിന്യൂ ചെയ്യും അതിന് കാരണം ഈ ദശയാണ് ആ ദശ നീക്കം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ബ്ലീഡിങ് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ചിലർക്ക് ഗർഭപാത്രത്തിനുള്ളിലേക്ക് മുഴകൾ വളരും ഇതിനെയാണ് നമ്മൾ സബ്മൂക്രസ് എന്ന് പറയുന്നത് അപ്പോൾ യൂട്രസ്സിനുള്ളിൽ ഒരു ദശയോ മഴയോ ഉണ്ടെങ്കിൽ എന്തുവെച്ചു യൂട്രസ് എപ്പോഴും ചുരുങ്ങും അതിനെ കളയാൻ വേണ്ടി അങ്ങനെ വരുമ്പോൾ എന്തുപറ്റും ഭ്രൂണത്തിന് ഗർഭാശയ ഭിത്തിയിൽ പറ്റി പിടിച്ച് വളരാൻ പറ്റത്തില്ല ഇതിനാണ് നമ്മൾ സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ് സബ് മ്യൂക്കസ് പോളിപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചില കേസിൽ യൂട്രസിനുള്ളിൽ നീർക്കെട്ട് വരും അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും ഈ ഗർഭാശയ ഭിത്തികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കും ഇതിനാണ് നമ്മൾ അഡീഷൻസ് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പം എന്തുപറ്റും അവിടെ ഈ ആ രോഗിയുടെ മാസമുറയുടെ പാറ്റേൺ വ്യത്യാസം വരും പേഷ്യൻ പറയുകയാണെങ്കിൽ എനിക്ക് മാസമുറ വരുന്നില്ല ഓവറിയിൽ നിന്ന് അണ്ടം വരുന്നുണ്ട് അറിയാം തലച്ചോറിയിൽ നിന്ന് ഹോർമോൺ വരുന്നു അത് ഓവറിയിൽ ആക്ട് ചെയ്യുന്നു ഓവറിയിൽ നിന്ന് വരുന്ന ഹോർമോൺ യൂട്രസ് സ്നാണത്തിൽ ആക്ട് ചെയ്തിട്ടാണ് ഈ ആവരണമാണ് പ്രൂണത്തെ സ്വീകരിക്കാനായിട്ടുള്ള തയ്യാറെടുക്കുന്നത് ഈ ഓവറിയിൽ നിന്ന് വരുന്ന ഹോർമോൺ ഗർഭാശയ ആവരണത്തിൽ ആക്ട് ചെയ്താലേ മാസമുറ വരികയുള്ളൂ ഈ ഗർഭാശയ ഗർഭാശയാവരണം ഒട്ടിപ്പിടിച്ചിരുന്നാലോ ഓവറിയിൽ നിന്നുള്ള ഹോർമോൺ വന്നാലും ഗർഭാശയ ഗർഭാശയാവരണത്തെ അതിനോട് പ്രതികരിക്കാൻ പറ്റാതെ വരും അങ്ങനെ വരുമ്പോൾ പേഷ്യൻ ബ്ലീഡിങ് വരത്തില്ല ചിലർക്ക് ബ്ലീഡിങ് വളരെ കുറവായിരിക്കും അപ്പം ചില സ്ത്രീകൾക്ക് അപോഷം ഉണ്ടാകും അതിൻ്റെ ഒരു കാരണം സെപ്റ്റമാണ് ഭിത്തി യൂട്രസിനുള്ളിൽ ഭിത്തി ഉണ്ടാവും ആ ഭിത്തി ഉണ്ടെങ്കിൽ എന്തു പറ്റും നമ്മുടെ മു മുറിയുടെ നടുവിൽക്കൂടി ഒരു ഭിത്തി പണിയുകയാണെങ്കിൽ ആ മുറി നമുക്ക് ആയിട്ടുള്ള സ്പേസ് കുറയും എന്ന് പറയുന്നത് പോലെ ഗർഭപാതത്തിനുള്ളിലേക്ക് ഒരു ഭിത്തി ഉണ്ടെങ്കിൽ കുഞ്ഞിന് കിടക്കാനായിട്ടുള്ള സ്ഥലം കുറയും അങ്ങനെ വരുമ്പം കുഞ്ഞ് അപ്നോമലായിട്ട് പ്രസൻറ്റ് ചെയ്യും അല്ലെങ്കിൽ കുഞ്ഞിന് നേരത്തെ പ്രസവം നടക്കും അപ്പം ഈ തുടരെ തുടരെ അപോഷൻ ഉണ്ടാകുന്ന ഒരു സ്ത്രീയിൽ നമ്മൾ ഈ ഗർഭാശയ ഭിത്തി ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തും അപ്പം ഇത് ഇതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ജന്മനാവുള്ള ഡെവലപ്മെൻ്റ് വൈകല്യം കൊണ്ടാണ് ഈ യൂട്രൈൻ മാൽഫോർമേഷൻ വരുന്നത് ഈ യൂട്രൈൻ മാൽഫോർമേഷനെ നമുക്ക് യൂട്രസിലേക്ക് ട്യൂബ് കിടത്തി ഈ ഭിത്തി ഡിവൈഡ് ചെയ്യുവാൻ സാധിക്കും അപ്പം ചിലപ്പോൾ പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഡോക്ടർ ഈ പോളിപ്പും ഫൈബ്രോയിഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഈ പോളിപ്പം എന്ന് പറയുന്നത് കുഞ്ഞിടക്കുന്ന കാവിറ്റിക്കുള്ളിൽ ക്യാവിറ്റിക്കുള്ളിൽ കാണുന്നതാണ് ഫൈബ്രോയിഡെന്ന് പറയുന്നത് യൂട്രസ് മസിലിൻ്റെ ഒരു ട്യൂമറാണ് ആ ട്യൂമർ നമുക്ക് എവിടെ വേണമെങ്കിലും വരാം യൂട്രസിൻ്റെ വിളിയിൽ വരാം യൂട്രസ്സിൻ്റെ മസിനുള്ളിലോട്ട് വരാം കുഞ്ഞി കിടക്കുന്ന ക്യാവിറ്റി വരാം ചിലപ്പം വളരെ മില്ലിമീറ്ററേ കാണുള്ളൂ ചിലപ്പോൾ അത് വളരെ വലുപ്പമുള്ള സെൻറ്റിമീറ്ററിൻ്റെ വലുപ്പോ ഉള്ള പോളിപ്പായിരിക്കും ചിലപ്പോൾ ഒന്നായിരിക്കും നമ്മൾ ഈ പടത്തിൽ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ പോളിപ്പ് ഈ പടത്തിൽ നമുക്ക് കാണാം യൂട്രസിനുള്ളിൽ ധാരാളം പോളിപ്പുകളുണ്ട് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോളിപ്പിനുള്ളിലുള്ളത് എന്താണ് ഈ ഗർഭാശയ ഗർഭാശയാവരണത്തിൻ്റെ കോശങ്ങളാണ് അപ്പം നാം മനസ്സിലാക്കണം ഈ പോളിപ്പിൻ്റെ ഒരു അപകട സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് ശതമാനം പേർക്ക് ഈ ഇതിന് ക്യാൻസറിന് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അൾട്രാസൗണ്ടിൽ നമ്മൾ ഒരു ലേഡിയിൽ പോളിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതൊരു ഹിസ്ട്രോസ്കോപ്പ് ചെയ്ത് നമ്മളത് നീക്കം ചെയ്യണം ഈ എൻ്റെ അടുത്ത് വന്ന ഈ പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം അവർക്ക് പീരിനിടയ്ക്ക് ബ്ലീഡിങ് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഈ പോളിപ്പ് ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് ഡയഗ്നോസ് ചെയ്തിരുന്നില്ല അപ്പോൾ ഗുളികൾ മാറി മാറി കഴിച്ചിട്ടും ആ പേഷ്യൻ്റിന് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെയുള്ള ഏറ്റവും പ്രധാന ലക്ഷണം അബ്നോർമൽ ആയിട്ടുള്ള യൂട്രൈൻ ബ്ലീഡിങ് ആണ് മാസം മുറ സമയത്ത് അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്നതിന്റെ കാരണമായിട്ട് വരാം ചിലർ പറയും ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നു ചിലർക്ക് മാസം മുറ നിന്നു നിന്നിട്ട് ആറുമാസോ കഴിഞ്ഞു പക്ഷേ വീണ്ടും ഒരു ബ്ലീഡിങ് വരുന്നു അങ്ങനെയുള്ള സ്ത്രീകളിലൊക്കെ നമ്മൾ ഒരിക്കലും അതിനെ ഈ ഇസ്റ്റോസ്കോപ്പ് ചെയ്യാതെ വിടരുത് ഒരിക്കലും ഒരു ഡി എൻ സി ഡി എൻ സി എന്ന് പറയുന്നവർ ഞാൻ പറഞ്ഞ ഒരു പെട്ടിക്കുള്ളിൽ നമ്മൾ കൈകൊണ്ട് തപ്പുന്നത് നമ്മൾ നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചിലപ്പോൾ മിസ് ചെയ്യുന്നു വരും അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പോളിപ്പുള്ള എല്ലാ സ്ത്രീകൾക്കും ലക്ഷണങ്ങൾ ഉണ ഉണ്ടാവണമെന്നില്ല കാഷ്വലായിട്ടുള്ള പരിശോധനയ്ക്ക് വന്ന സ്ത്രീകളിൽ ഈ അപകട സ്വഭാവമുള്ള പോളിപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അവർ വെറുതെ അവർ കേട്ടിട്ടുണ്ടിങ്ങനെ ഈ പ്രാ മാസം മുറ കഴിഞ്ഞു കഴിഞ്ഞാലും യൂട്രസ് സ്കാൻ ചെയ്യണം എന്ന് ഉള്ള അറിവോടെയാണ് അവർ വന്നത് അപ്പോഴത്തേക്കാണ് പോളിപ്പ് കാണുന്നത് പ്രത്യേകം നാം ഇന്ന് ശ്രദ്ധിക്കണം വന്യാ ചികിത്സ എടുക്കുന്ന സ്ത്രീകൾ വന്തിയാചികിത്സ പണ്ടതുപോലെ പണ്ടത്തതുപോലെയല്ല ഇന്ന് വർഷങ്ങളോളം വന്യാ ചികിത്സ എടുത്ത് കുഞ്ഞുങ്ങളെ കിട്ടും കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ അവരെല്ലാം മറക്കും പിന്നീട് അവർ ആ കുഞ്ഞിൻ്റെ പുറേ പോക്കാണ് എന്നാൽ അങ്ങനെയുള്ള സ്ത്രീകൾ എല്ലാ വർഷത്തിലും അവർ യൂട്രസ് സ്കാൻ ചെയ്ത് നോക്കണം യൂട്രസിനുള്ളിലോ ഓവറിയിലുള്ളിലോ തടിപ്പോ മൊഴിയോ ഉണ്ടാകുന്നത് അവർ അപകട അവസ്ഥയാണ് അപ്പം പ്രത്യേകിച്ച് നാം ഇത് ശ്രദ്ധിക്കണം വന്നിയാ ചികിത്സ എടുക്കുന്ന രോഗികൾ അവരുടെ ജീവിതകാലം മുഴുവൻ യൂട്രസിനുള്ളിൽ ഇങ്ങനെയുള്ള തടിപ്പുകളോ ദശയോ വളരുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ് അപ്നോർമലായിട്ടുള്ള ബ്ലീഡിംഗ് ഉള്ളവരിൽ ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്ന മുപ്പത്തൊമ്പത് ശതമാനം പേരിൽ ഞങ്ങൾക്ക് ഇതുപോലെ ദശ കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ സാധാരണ കുഴപ്പമില്ലാത്തതായിരിക്കാം എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മുതൽ നാല് ശതമാനം പേരിൽ അവരുടെ സാധ്യതയുള്ള ദശയോ തടിപ്പോ ഉണ്ടാവാം നമ്മൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ അൾട്രാസൗണ്ടിലൂടെയാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവിടുന്ന് നിന്ന് ബയോബ്സ് ചെയ്ത് അതെങ്ങനെയാണെന്ന് അതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് അറിയണം ഇതേപ്പറ്റി ഈ ദശയെപ്പറ്റി പഠിക്കുവാൻ നമുക്ക് അൾട്രാസൗണ്ട് ഉണ്ടെങ്കിലും അതേപറ്റി ഏറ്റവും ആധികാരികമായിട്ട് പറയുവാൻ സാധിക്കുന്നത് ഈ ഇസ്തോസ്കോപ്പിയുടെ സഹായത്തോടെയാണ് പ്രായം കൂടുന്ന സ്ത്രീകളിൽ അമിതമായിട്ട് തൂക്കമുള്ള സ്ത്രീകളിൽ പ്രഷറുള്ള സ്ത്രീകളിൽ ഹോർമോൺ റീപ്ലേസ്മെൻ്റ് എടുക്കുന്ന സ്ത്രീകളിലൊക്കെ ഈ തടുപ്പ് വരാം നാം ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് സ്ത്രീകൾ പണ്ടത്തെ പോലെയല്ല അവർ വ്യായാമം കുറവാണ് തൂക്കം കൂടുതലാണ് സ്ത്രീകൾക്ക് ഡയബറ്റീസ് ഉണ്ട് ഉണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകൾക്കൊക്കെ ഗർഭാശയ ആവരണത്തിന് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വണ്ണം കൂടുതലായിട്ടുള്ള ഉള്ള സ്ത്രീകൾ ഈ ഒരു അപകട സാധ്യതയുണ്ട് എന്ന് എപ്പോഴും മനസ്സിലാക്കണം അവർ അവർക്ക് ഗർഭാശയ ആവരണത്തിന് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് തൂക്കം കൂടുമ്പോൾ അപകട സാധ്യത കൂടും ഡയബറ്റീസ് ഉള്ളവരിൽ അപകട സാധ്യത കൂടും അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകൾ കൃത്യമായിട്ട് യൂട്രസിൻ്റെ ഉള്ളിനെ പറ്റി പഠിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ വേണമെന്നില്ല ഗർഭാശയ ഗർഭാശയാവരണ ക്യാൻസറിനുള്ള സാധ്യത ഇക്കൂട്ടിൽ കൂടുതലാണ് ഇങ്ങനെയുള്ള ഈ ദശകളുടെ ഒരു പ്രശ്നം അവ വീണ്ടും വന്നു എന്ന് വരാം റിക്കറൻസ് റേറ്റ് ഒരു പതിനഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വരെയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇസോസ്കോപ്പ് ചെയ്യുമ്പോൾ അത് വരാതിരിക്കാനായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും ചെയ്യേണ്ടതാണ് എന്നാലും ചില കേസുകളിൽ അത് വീണ്ടും വന്നു എന്ന് വരാം ഇപ്പം ഇപ്പോൾ കുടുംബജീവിതമൊക്കെ കംപ്ലീറ്റ് ചെയ്തൊരു സ്ത്രീകളിൽ അമിതമായിട്ട് ബ്ലീഡിങ്ങുണ്ട് ദശയുണ്ടെങ്കിൽ നമ്മൾ ഈ ഈ ദശ നീക്കം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഗർഭപാതത്തിൻ്റെ ആവരണവും നമ്മൾ നീക്കം ചെയ്യും ഇതിനാണ് എൻറ്റോമെട്രി റിസക്ഷൻ എന്ന് പറയുന്നത് അത് അബ്നോമൽ ബ്ലീഡിങ്ങെ കൺട്രോൾ ചെയ്യുവാൻ നമ്മളെ സഹായിക്കും കാരണം നമുക്കറിയാം ഈ ഗർഭാശയ ആവരണത്തിലാണ് ഈ എൻറ്റോമെട്രിയത്തിലാണ് ഓവറിയിൽ നിന്ന് വരുന്ന ഹോർമോൺ ആക്ട് ചെയ്യുന്നത് എൻറ്റോമെറ്ററി റിമൂവ് ചെയ്താലോ ആ മാസം മാസമുറ വരുത്തില്ല ഓവറിയിൽ നിന്ന് ഹോർമോൺ വന്നാലും ആക്റ്റീവ് എൻഡോമെറ്റിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ ഈ ഈ മാറ്റങ്ങള് വരില്ല നമ്മള് ഇസ്റ്റോസ്കോപ്പി വഴി ഈ പോളിപ്പ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം സാധാരണ ഈ അപ്നോമൽ ഏരിയ കാണുന്നത് ഈ ദശയുടെ ഏറ്റവും ആ യൂട്ടസമായിട്ട് ചേരുന്ന ബേസ് ഓഫ് പോളിപ്പ് ഈ ഭാഗത്താണ് അതുകൊണ്ട് ആ പോളിപ്പ് മൊത്തം എടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പടത്തിൽ കാണുന്നതാണ് ഒരു ഇസ്റ്റോസ്കോപ്പിക് റിസെക്ടോസ്കോപ്പ് ഈ റിസെക്ടോസ്കോപ്പിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ ഈ ദശ നീക്കം ചെയ്യുന്നത് റിസെക്ടോസ്കോപ്പിന്റെ അറ്റത്ത് നമുക്ക് ഈ പടത്തിൽ കാണാം ഇതിനാണ് ഒരു വയർ ലൂപ്പ് എന്ന് പറയുന്നത് ഈ വയർ ലൂപ്പാണ് ഈ ദശയെ നീക്കം ചെയ്യുന്നത് മനസ്സിലാക്കണം അപ്നോമലായിട്ട് ബ്ലീഡിംഗ് ഉള്ള ഒരു സ്ത്രീയിൽ ഈ ഗർ ഈ ഗർഭാതത്തിലുള്ള തടിപ്പ് ഒരു പ്രധാന കാരണമാണ് നമ്മൾ എപ്പോഴും അവയെ നീക്കം ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് നീക്കം ചെയ്യണം ഡി എൻ സി ചെയ്തു മാത്രം നമുക്ക് അവയെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മളത് കണ്ടല്ല ചെയ്യുന്നത് മാസമുറ നിന്ന ഒരു സ്ത്രീയിൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ അപകട സ്വഭാവമുള്ള പോളിപ്പ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വളരെ തൂക്കമുള്ള ഉള്ള പ്രഷർ ഉള്ള സ്ത്രീകളിൽ ഗർഭാശയ ആവരണത്തിൻ്റെ ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ പറഞ്ഞ കാര്യം ഗർഭാശയ ഫിറ്റ് ആണ് അതൊരു ജനിതീക വൈകല്യമാണ് അവിടെ ഈ ജനിതീക വൈകല്യം മൂലം സ്ത്രീകൾക്ക് അബോഷനാവും അത് നമുക്ക് സർജറി കൊണ്ട് മാത്രമേ അതിനെ ട്രീറ്റ് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ ഇവിടെ ഒരു മെമ്മറി ഈ യൂട്രസിനുള്ളിൽ വിഭജിക്കുകയാണ് അഥവാ ഒരു യൂട്രസിന്റെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇത് കാണാം അതിനാണ് നമ്മൾ പാർശ്യൽ സെപ്റ്റം എന്ന് പറയുന്നത് ഈ കൂടുതൽ ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനാണ് കംപ്ലീറ്റ് സെപ്റ്റം എന്ന് പറയുന്നത് അത് ഒരാൾക്ക് പ്രഗ്നൻസി സാധ്യത കുറയ്ക്കണമെന്നില്ല പക്ഷേ അബോർഷനുള്ള സാധ്യത കൂട്ടും പലപ്പോഴും ഈ അബോഷൻസിന് ഈ കാരണം ഈ അറിയാതെ മുമ്പോട്ട് പോയ ധാരാളം രോഗികളെനിക്കറിയാം അവർ ഗർഭിണിയായിരിക്കുന്ന അന്നും ഒരു ബെഡേ കിടക്കും ബാത്റൂമിൽ പോലും പോത്തില്ല അനങ്ങത്ത് പോലുമില്ല ഭക്ഷണം പോലും വായി പക്ഷേ ഈ ഭിത്തിയാണ് ഇതിൻ്റെ കാരണമെന്നറിയാതെ ഈ ഭിത്തി റിസെക്റ്റ് ചെയ്ത് അവർക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ലഭിച്ച കേസുകൾ എനിക്ക് വ്യക്തമായിട്ട് ഈ സമയത്ത് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് മനസ്സിലാകണം ഈ ഹിസോസ്കോപ്പി വലിയൊരു സഹായമാണ് പണ്ട് എന്തു ചെയ്യമായിരുന്നോ നമ്മൾ വയറ് കീറി യൂട്രസ് കീറി വേണം ഈ ബിറ്റ് ഡിവൈഡ് ചെയ്യാൻ ഇവിടെ നമുക്ക് ഈ യൂട്രസിനുള്ളിൽ ട്യൂബ് കിടത്തി വളരെ ലളിതമായിട്ട് ഈ സെപ്റ്റം നമുക്ക് ഡിവൈഡ് ചെയ്യുവാൻ സാധിക്കും അങ്ങനെ വരുമ്പം പ്രക്വുഞ്ഞിനെ കിട്ടുവാനായിട്ടുള്ള സാധ്യത കൂടും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അബോഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഗർഭാശയ വൈകല്യങ്ങളില്ലായെന്ന് നമ്മൾ വളരെ ഉറപ്പുവരുത്തണം അതിന് തീർച്ചയായിട്ടും നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ ത്രീ ഡി ലാപ്രോസ്കോപ്പി ഇസ്ട്രോസ്കോപ്പി നമുക്ക് സഹായകരമാണ് വളരെ വ്യക്തമായിട്ടൊരു ഭീഷണിന് ഓർമ്മയുണ്ട് നാല് തവണ ഇതുപോലെ അബോഷനായി പിന്നീടാണ് അവർ എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ആ കുട്ടി വിവാഹബന്ധത്തിൻ്റെ വേർബിരിയിലാണ് കാര്യം ആ മകൻ ഒറ്റ ആൺകുട്ടിയാണ് അപ്പോൾ ഈ കാര്യം മാതാപിതാക്കൾ ഒരു ലാസ്റ്റ് ചാൻസ് ചാൻസുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ആ രീതിയിൽ ഈ ഭിത്തി ഡിവൈഡ് ചെയ്ത് കുഞ്ഞിനെ കിട്ടി അവരെപ്പോഴും എല്ലാ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്കും കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടുവരാറുണ്ട് ഞാൻ പറയുന്ന പോലെ അതുപോലെയുള്ള കഠിനമായിട്ടുള്ള വ്യഥയിൽ കൂടി കടന്നു പോയവർക്ക് ഇത്തരത്തിലുള്ള സെർജറികൾ വളരെ ഫലപ്രദമാണ് ഞാൻ എന്താണ് പറയുവാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇന്ന് സർജറി എന്നൊക്കെ പറയുന്നത് ഒരു ബ്ലൈൻഡ് പ്രൊസീജിയർ അല്ല ഞാൻ ഇപ്പോഴും ഓർക്കുന്ന പണ്ടൊക്കെ അൾട്രാസൗണ്ട് വരുന്നതിന് മുമ്പേ ഗർഭിണിയെ വയറിൽ കൂടെ നോക്കിയിട്ടാണ് വലിപ്പം വെച്ചിട്ടുണ്ടോയെന്ന് അറിയുന്നത് ആ കാലമൊക്കെ മാറി ആ ടെക്നോളജി ആ രീതിയിൽ വളർന്ന് സൂക്ഷ്മതയോടെ സർജറി ചെയ്യാൻ സാധിക്കും വയറ് ഈരേണ്ട ആവശ്യമില്ല അങ്ങനെ വരുമ്പോൾ ഒട്ടി പിടിയേണ്ട സാധ്യതയില്ല പേഷ്യൻ്റിന് പെട്ടെന്ന് വീട്ടിൽ പോകാം അങ്ങനെയുള്ള അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം വന്ധ്യാ ചികിത്സ എടുത്ത രോഗികൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും യൂട്രസ് സ്കാൻ ചെയ്ത് നോക്കണം മാസമുറ നിന്ന് സ്ത്രീകളിൽ ഗർഭാശയ ആവരണത്തിന്റെ ഉള്ളിൽ തടിപ്പുണ്ടെന്ന് കണ്ടാൽ അവയെപ്പറ്റി വിശദമായിട്ട് പഠിക്കണം ഡി എൻ സി എന്ന് പറയുന്നത് നമ്മളൊരു ബ്ലൈൻഡ് പ്രൊസീജിയർ കണ്ടല്ല അത് ചെയ്യുന്നത് ഡി എൻ സി നമ്മൾ അല്ല ചെയ്യേണ്ടത് നമ്മൾസ്കോപ്പ് ചെയ്ത് യൂട്രസിന് ഉത്ഭാവത്തുനിന്ന് കോശങ്ങളെടുത്ത് പരിശോധനയ്ക്ക് അയച്ചാൽ നമുക്ക് അപകട സാധ്യതയുള്ള കോശങ്ങളെ നേരിട്ട് കണ്ട് ചികിത്സിക്കാനാവും ഈ എപ്പിസോഡിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് പ്രശസ്ത ലാപ്രോസ്കോപ്പിക് സർജനും പരാജയപ്പെടുമ്പോൾ സാധാരണ ആളുകൾ ചെയ്യുന്ന എന്താണ് ഒന്ന് മനസ്സിന് അതിനുള്ളൊരു പ്രാധാന്യം കുറയ്ക്കുവാൻ ശ്രമിക്കാറുണ്ട് രണ്ട് അവർ അതിനെ ഒരു ട്രീറ്റ്മെൻറ്റ് പന്തിയാ ചികിത്സ ഒരു ക്യാഷ്വലായിട്ട് നമുക്കൊരു അടുത്ത് പോയി നോക്കാം എന്നുള്ളൊരു മനോഭാവം എടുക്കാറുണ്ട് ചിലർ ജീവിതം കൂടുതൽ സന്തോഷത്തിലേക്ക് തിരിക്കാൻ വേണ്ടി അവർ ടൂറുകൾ യാത്രകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയാറുണ്ട് ചിലർ ലഹരിയിലോട്ട് തിരിയാറുണ്ട് ചിലർ തങ്ങളുടെ പരാജയത്തെക്കുറിച്ച് കൂട്ടുകാരുമായി ഹാസ്യരസത്തോടെ അതിനെ അതിജീവിക്കുവാൻ ശ്രമിക്കാറുണ്ട് ഇതുകൊണ്ടൊന്നും പരാജയം നമുക്ക് അതിജീവിക്കുവാൻ കഴിയുകയില്ല ചിലർ പന്തിയാചികിത്സ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ജീവിതം ഒടുക്കുമെന്ന് പറയാറുണ്ട് ഇപ്പോഴാണ് പരാജയങ്ങളെ ഒരു നമ്മുടെ നമ്മൾ നമ്മളതിൻ്റെ കാരണം കണ്ടുപിടിക്കാത്തപ്പോഴാണ് പ്രശ്നങ്ങളുടെയും ആഴത്തിനുള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ ഒരു പ്രശ്ന പരിഹാരമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ നമുക്കറിയാം നമ്മളൊരു പരാജയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കുറയും അപ്പം വീണ്ടും ആ ഒരു സാധ്യതയിലൂടെ കടന്നു പോകാൻ മനസ്സ് മടിക്കും എന്നാൽ പരാജയങ്ങളുള്ളപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒരു ആത്മപരിശോധന നടത്തുവാൻ നമ്മൾ തയ്യാറാവണം ഇങ്ങനെയുള്ള പരാജയങ്ങളെ അതിജീവിക്കുവാൻ ടെക്നോളജിയുടെ വളരെ പ്രഭാവമുള്ളൊരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ തലമുറ ജീവിക്കുന്നത് പണ്ടത്തതുപോലെയല്ല അവിടെ നമ്മൾ ആ പ്രശ്നത്തിലുള്ളക്ക് കടന്ന് പ്രശ്നപരിഹാരം തേടി മുമ്പോട്ട് പോകാനായിട്ടുള്ളൊരു ഊർജ്ജം ആവശ്യമാണ് അവിടെ നമുക്ക് സ്ഥിരോത്സാഹം വേണം എല്ലാവർക്കും വളരണമെന്നുണ്ട് എന്നാൽ സ്ഥിരോത്സാഹം ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ വളരുകയില്ല അപ്പോൾ പ്രശ്നത്തെ കണ്ട് ഭയപ്പെട്ട് മുമ്പോട്ട് പോകാതെ അതിനൊരു ക്യാഷ്ലൈറ്റ് എടുക്കാതെ അതിനെ തൻ്റെ ഇടത്തോടെ ടെക്നോളജിയുടെ സഹായത്തോടെ ഫേസ് ചെയ്യുകയാണെങ്കിൽ പല വന്തി പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് വന്യ എന്നൊരു ശാമമല്ല വന്യ വ്യക്തമായിട്ടുള്ള ചികിത്സയുണ്ട് ഈ ചികിത്സയുടെ പ്രയോജനം ആൾക്ക് സാധാരണക്കാരിക്കണമെന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് വളരെയേറെ ആഗ്രഹമുണ്ട് നമുക്ക് ഒരുമിച്ച് വന്തിക്കെതിരെ അവിടെ വരുന്ന നന്ദി നമസ്കാരം മറ്റൊരു എപ്പിസോഡ് ഇവിടെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക ഞങ്ങളുടെ ുംഭിപ്രസ് അഡ്വാൻസ്ഡ് ഇൻഫെർട്ടിലിറ്റി സെക്സോളജി സെന്റർ ചേംബേഴ്സ് ബിഷപ്പ് പാലസ് സെന്റർഡ് ഫോൺ ഡബിൾ ഫോർ